തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിൽ 6 പ്രതികൾ പിടിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പു, വിനീത് രാജ് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. 2 പ്രതികൾ അനന്ത് വധക്കേസിൽ ഉൾപ്പെട്ടതിനാൽ ഈ കേസിലെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് അപേക്ഷയും നൽകും. വിവരങ്ങളുമായി എം ജി പ്രദേശ്. പ്രദേശ്, ആ കൃത്യത്തിൽ, മനസാക്ഷ്യം ആരോപിക്കുന്ന കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാവരും ഇതിനോടകം പിടിയിലായോ? ആ ഹാഷ്മി, സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു കരമനയിലെ അഖിലിൻ്റേത്. ഈ കൊലപാതകത്തിൽ 4 പേരാണ് നേരിട്ട് പങ്കെടുത്തത്. ഈ 4 പേരിൽ 3 പേരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇനി സുമേഷ് എന്ന ഒരു പ്രതിയെ മാത്രമാണ് ഇനി പിടികൂടാനുള്ളത്. ഇതോടുകൂടി തന്നെ ഈ പ്രതിപ്പട്ടിക 6 ആയി, അതായത് 6 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇതിലെ മുഖ്യപ്രതിയായ അഖിൽ എന്ന അപ്പുവിനെ പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അഖിലിനെ പിടികൂടിയത്. ഇതിന് പിന്നാലെ മറ്റൊരു പ്രതിയായ വിനീത് രാജാണ് അല്പസമയം മുമ്പ് പിടിയിലായത്. തിരുവനന്തപുരം ചെങ്കൽച്ചുളയിൽ നിന്നാണ് വിനീത് രാജിനെ പിടികൂടിയിട്ടുള്ളത്. ഈ സമയം ഈ കൃത്യം 4 സംഘമാണ് കൃത്യം നടത്താനെത്തിയത്. ഇതിൽ ഒരാൾ കാറോടിച്ച വ്യക്തിയാണ്. ഇതിൽ കാറോടിച്ച വ്യക്തിയായ അനീഷിനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു. ബാലരാമപുരത്തെ ഒരു വീട്ടിൽ നിന്നാണ് അനീഷിനെ പിടികൂടിയത്. ഇനി മറ്റൊരു പ്രതിയായ സുമേഷിനെയാണ് പിടികൂടാനുള്ളത്. വളരെ ക്രൂരമായ രീതിയിലായിരുന്നു ഈ 4 പേരും ചേർന്ന അഖിലിനെ കൊലപ്പെടുത്തിയത്. 3 പേരാണ് ക്രൂരമായി മർദ്ദിക്കുകയും കല്ലുകൊണ്ട് തലക്കിടിക്കുകയും കമ്പിവടി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. നേരത്തെയും 2019 അനന്തു കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതികളാണ് ഈ പ്രതിപ്പട്ടികയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു ക്രൂരമായ ഒരു കൊലപാതക കൃത്യമായിരുന്നു 2019 അനന്തുവിന്റെ കൊലപാതകം. അതിലെ സമാനമായ രീതിയിൽ വീണ്ടും പ്രതികൾ കൊലപാതകം നടത്തിയതുകൂടി തന്നെ ആ കേസിൽപ്പെട്ട പ്രതികളുടെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉടൻ തന്നെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഈ മറ്റ് ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റ് പ്രതികളെയും അറസ്റ്റിലായിട്ടുണ്ട്. ഹരിലാൽ, കിരൺ കൃഷ്ണ, കിരൺ എന്നീ 3 പേരാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ കിരൺ കൃഷ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ഒരു ബാറിലായിരുന്നു ഈ അഖിൽ കൊല്ലപ്പെട്ട അഖിലുമായി ഈ സംഘങ്ങൾ ചില തർക്കത്തിൽ ഏർപ്പെടുന്നത്. അതിന് പിന്നാലെ ആ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2 ആഴ്ചയോളം നീണ്ട ഒരു ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അഖിലിന്റെ ഈ വരവും പോക്കും കൃത്യമായി കൊലപാതക സംഘം നിരീക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അഖിൽ വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്തായാലും നിലവിൽ ഒരു പ്രതിയെ കൂടി മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത്. ആ പ്രതി എത്രയും വേഗം പിടികൂടുമെന്നതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. ഹാഷ്മി.